പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഒത്തിരി വെളിപ്പാടുകളും ഒത്തിരി ബലപ്പെടുത്തലും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായതായി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു, ശനിച്ചായനെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു, തന്നെ ദാസനും നിറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കേൾക്കുമ്പോൾ തന്നെ അങ്ങ് സന്തോഷം. നിങ്ങളെല്ലാവരും വന്നു, മമ്മി പിന്നെയും കാണുവാനിടയായി, സന്തോഷമാണ്. നമുക്ക് നാളെ ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാവരും കുറേ സമയം ഒരുമിച്ചിരിക്കുകയും നമ്മളെ കൂട്ടായ്മയെ ആചരിക്കുകയും തിരുവത്താഴം ശുശ്രൂഷയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതൊരു സന്തോഷമാണ്, കാരണം നമ്മുടെ സഭ ഒരു കാലഘട്ടം പിന്നിട്ടു. ആത്മീകമായി നമ്മൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് വരിക. ഒരു സീസൺ കഴിഞ്ഞുപോയി. നമ്മളെ പണ്ട് ഉപദ്രവിച്ചിരുന്ന, ഞെരുക്കിയിരുന്നതൊന്നും ഇനി ഈ വടിയിലങ്ങ് മരത്തിൽ. അതുപോലെ ഇത് വലിയ സഭയാണെന്ന് കണ്ട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം നടക്കും. പല രീതിയിലും കർത്താവ് ബലപ്പെടുത്തുന്നു. അത്ഭുതമാണ്, അത്ഭുതകരമായ രീതിയിലാണ്. ഞാൻ വെറുതെ ഒരു എന്തോ ഒരു കാര്യം നോക്കാൻ വേണ്ടി വെറുതെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ഒരു ദാസന്റെ ശുശ്രൂഷയിലേക്ക് കർത്താവിനെ പിടിച്ചങ്ങ് നിർത്തി. ഒരു 20-25 മിനിറ്റ് അങ്ങ് അഭിഷേകത്തിൻ്റെ ഒഴുക്ക്, ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ഒരാളോട് ഒരു കാര്യം സംസാരിക്കാൻ തീരുമാനിച്ചാൽ ഒരവസ്ഥ എവിടെയാണ് ദൈവം ചെയ്തിരിക്കും. ദൈവത്തെ പരാജയപ്പെടുത്താൻ ഒക്കെയല്ല. ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞങ്ങള് ഈ ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്നു, എന്നാല് 2:40. അപ്പൊ ആൾക്കാർക്ക് ഇത് ഉണ്ടല്ലോ, നമ്മൾ ഇപ്രാവശ്യം വലിയ സൂപ്പർ സ്റ്റാർസിനെ ഒന്നും വിളിക്കുന്നുമില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. കർത്താവ് ദൈവം ഒരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടു, കർത്താവ് കൊണ്ടുവരേണ്ടവരെയൊക്കെ കൊണ്ടുവരും. അവന്റെ വചനം അവൻ അറിയിക്കും, അവന്റെ പദ്ധതി അവൻ നിവർത്തിക്കും. അതിനകത്ത് ഞാൻ പിന്നെയും അങ്ങ് ഉറച്ചിരിക്കുക. അതുകൊണ്ട് ഈ നമ്മുടെ കൂട്ടായ്മ ഉപയോഗിച്ച് ദേശത്ത് ദൈവം വലിയ കാര്യം ചെയ്യുമെന്നുള്ള പിന്നെ ഉറച്ചിരിക്കുക. തൻ്റെ ദാസിന്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് പിന്നെയും ഉറപ്പ് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇനി നല്ലതേ പ്രതീക്ഷിക്കാം, നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. നന്മയ്ക്കുള്ള സമയമായിട്ട് വരിക. ആ കാലഘട്ടം നമ്മൾ നാളെ കഴിയുമ്പോൾ, അതല്ലെങ്കിൽ ആ കഴിഞ്ഞ കാലഘട്ടം അങ്ങോട്ട് കഴിയുമ്പോൾ, നമ്മൾ ഒരുമിച്ചൊരു കുടുംബമായിട്ടൊക്കെ ഇരിക്കാനും പല കാര്യങ്ങൾ സംസാരിക്കാനും ഇങ്ങനെ ഒരു കുടുംബം എന്ന രീതിയിൽ നമ്മൾ ഒരുമിച്ചാകാനും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം തിരുവത്താഴമുണ്ട്, ചിലർ വൈകിട്ടേ വരത്തുള്ളൂ എന്ന് പറയുന്നു, ചിലർ പറയുന്നു വൈകിട്ട് വരാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ഏതായാലും തിരുവത്താഴം വില ഫുഡ് ടുഗെദർ. ആഹാരത്തിൻ്റെ കാര്യം ഞാൻ പലരോടും ചോദിച്ചു, എന്നോട് ചിലർ വിളിച്ചു പറഞ്ഞു, പാർഷനെ കുറിച്ച് ബോധർ ചെയ്യണ്ട, ഞങ്ങൾ ആരെങ്കിലും എന്തൊക്കെ ചെയ്തോന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് വാക്ക് പറഞ്ഞാൽ അവർ ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അല്ലാതെ ഇനി അഥവാ വിചാരിച്ചാലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഫുഡ് പെട്ടെന്ന് ദൈവം വരുത്തി തരാനുള്ള ക്രമീകരണം എൻ്റെ മനസ്സിലുണ്ട്. എന്നുള്ള ആരും നിരാശരായി പോകത്തില്ല. കർത്താവ് നിങ്ങളെ ബ്ലെസ് ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നാൽ നമ്മൾ വരുന്നത് ഓർത്തോണം, നമ്മളൊരു കൂട്ടായ്മ പങ്കിടാനും സ്നേഹിക്കാനും. എൻ്റെ ഒരു ആഗ്രഹം ഉച്ചയ്ക്ക് എല്ലാവരും കൂടി പോകാതെ ഇരുന്ന് ഒരുമിച്ച് കൂട്ടായ്മ പങ്കിടുകയും സ്നേഹിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല സമയമായിട്ട്, വൈകിട്ട് എത്രത്തോളം നമുക്ക് പോകാമോ അത്രത്തോളം നമുക്ക് പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ തുടർന്ന് ഞാൻ സമയമെടുക്കുന്നില്ല. കർത്താവ് ദാസൻ 2010 നമ്മുടെ മധ്യത്തിൽ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. അന്ന് പാസ്റ്റർ ജോർജിൻ്റെ ഭവനത്തിൽ വെച്ച് ഉണ്ടായിരുന്ന 3 ദിവസത്തെ പ്രാർത്ഥനയിൽ കർത്താവ് ദാസനാണ് ഒന്ന് നടത്തിയത്. അന്ന് ഞാനന്ന് ഇവിടെ ഇല്ലായിരുന്നു, ഓർക്കുന്നു പാസ്റ്റർ. ഞാനും കുഞ്ഞുങ്ങളും കൂടെ ബോസ്റ്റണിൽ പോയിരിക്കുക. അപ്പോൾ കർത്താവ് ദാസൻ വന്ന് അന്നത്തെ മീറ്റിംഗ് വളരെ ബ്ലെസ്സിങ് ആയിരുന്നു, അനുഗ്രഹമായിരുന്നു. പിന്നെ അല്ലേ പാസ്റ്റർ, അങ്ങനെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത്, സംസാരിക്കുന്നതും. ഇതാണ് എൻ്റെ ചിന്ത. ഇപ്പോൾ അല്ല, കർത്താവ് ദാസൻ നമ്മൾ ഞാൻ ഉള്ളപ്പോഴും ഉണ്ട്, അത് കഴിഞ്ഞ് പാസ്റ്റർ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. മറ്റേ നമ്മുടെ വേറെ ദേവദാസൻ ഇംഗ്ലണ്ടിൽ പോയി, അദ്ദേഹത്തെ ഞാൻ കാണാതെ ഇവിടെ വന്ന് അദ്ദേഹം ശുശ്രൂഷിച്ചത്. ജ്ഞാനദാസ് മാണിക്കും, ജ്ഞാനദാസ് പാസ്റ്റർ. ഓക്കെ പാസ്റ്റർ, സോറി. അപ്പോൾ പാസ്റ്റർ എന്നെ ശുശ്രൂഷിക്കും. നമുക്ക് 12:30 വരെ 12:20 വരെ സമയമുണ്ട്. നമ്മൾ സാധാരണ 12:30 പ്രാർത്ഥിച്ച് നിർത്താറുള്ളത് ദൈവത്തിൻ്റെ. പലരും ഈ നെറ്റിൽ കൂടെ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആൾക്കാർ പെട്ടെന്ന് വരാൻ പറ്റാത്തവരൊക്കെ. തൻ്റെ ദാസനെ ദൈവാത്മാവ് എന്ത് പ്രേരിപ്പിക്കുന്നു, പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ശുശ്രൂഷിച്ചാൽ. നമുക്ക് എല്ലാവർക്കും കർത്താവിന് കരങ്ങളടിച്ച് ഹല്ലേലൂയ സ്തോത്രം. ബഹുമാനപ്പെട്ട പാസ്റ്റർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. എനിക്ക് ഒരു പ്രാവശ്യം കൂടെ അമേരിക്കയിലേക്ക് വരുവാൻ കർത്താവ് അവസരമൊരുക്കി. ഇതിൻ്റെ ആദ്യ പാർട്ടിൽ എന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ബ്രദർ ജോർജ് സാമുവേൽ ഫാമിലിയാണ്, അവർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ 2010 പാസ്റ്റർ ഈ സഭ
ഇങ്ങനെ ആരംഭിച്ച് ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഫിലദൽഫിയ പട്ടണത്തിൽ ഒരു മീറ്റിങ്ങിന് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സഭായോഗത്തിന് അറ്റൻഡ് ചെയ്തു, വേറെ ഒരു മൂന്ന് നാല് ഇടയോഗങ്ങളിൽ ശുശ്രൂഷിച്ചെന്ന് ഓർമ്മയുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ യൂണിറ്റുകളിലാണ് നമുക്ക് ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. വലിയ ചേർച്ചസിൽ പോയാൽ അവിടെ എല്ലാം ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇല്ല നമുക്ക്. നമ്മളെ ആരും കയറിയുന്നത് പോലെ തോന്നില്ല. എല്ലാവരും അവിടെ വരുന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. ഇതൊരു ഇതുപോലുള്ള ചെറിയ ചെറിയ പോക്കറ്റ്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുക. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നു, നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തമ്മിൽ തമ്മിൽ ഷെയർ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഒരു വളരെ ലഘുവായ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18:9 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 18:9 onwards. ഇന്നത്തെ നമ്മൾ പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു അനുഭവമാണല്ലോ. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്. എന്നാൽ ഇത് നമ്മൾ വായിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നടന്ന ഒരു സംഭവം പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. ഇത് കർത്താവ് പറഞ്ഞ സിമ്പിൾ ഒരു പാരബിളാണ്, ഒരു ഉപമയാണിത്. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ച ഒരു മാധ്യമമായിരുന്നു ഉപമ. നടന്ന സംഭവം അല്ല, പക്ഷെ നടന്നതുപോലെ നമുക്ക് തോന്നി ഇത് അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ. ഇതുപോലെയാണ് ചില ഉപമകളൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ള എല്ലാം അങ്ങനെയാണ്. ശരിക്കും പ്രാക്ടിക്കലായിട്ട് എവിടെയോ നടന്ന ഒരു സംഭവം എന്ന് നമുക്ക് തോന്നും. ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് രണ്ട് പേർ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അതിൻ്റെ പേർപ്പസ് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി ഓവർ കോൺഫിഡൻ്റായി തൻ്റെ സ്വന്തം നീതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ, മറ്റുള്ളവരെ കുറച്ചും കാണുക. ഈ രണ്ട് കുഴപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വന്തം ജീവിതത്തിൽ I am okay, I am fine, I am righteous, അങ്ങനെ സ്വന്തമായിട്ട് ഞാൻ നീതിമാൻ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ തന്നെ മറ്റുള്ളവരെ താഴ്ത്തി കാണുക. ലുക്ക് ഡൗൺ ഓൺ അതേഴ്സ് ഡൗൺ, അവരെ ഒത്തിരി താഴ്ത്തിയും കാണുക. ഡെസ്പൈസിങ് അതേഴ്സ്, അവരെ നിസ്സാരമായിട്ട് കാണുക, അവരെ ഇല്ലാത്തതായിട്ട് കാണുക. സ്വയം നീതിമാൻ എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നതായി നമ്മൾ വചനത്തിൽ വായിക്കുന്നു. വാസ്തവത്തിൽ ആ പരീശൻ്റെ ആ പ്രാർത്ഥന, ദൈവസന്നിധിയിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന, ഒന്ന് ഒരു പരീശൻ, മറ്റൊന്ന് ചുങ്കക്കാരൻ. ചുങ്കക്കാരനെ യഹൂദന്മാർ നാട്ടുവഴിയിലെ കടുവ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. നാട്ടുവഴിയിലെ കടുവ, കാരണം കടുവ സാധാരണ കാട്ടിലാണ്. നാട്ടുവഴിയിലെ കടുവ എന്ന് പറയുന്നത് ഈ ടാക്സ് കരം പിരിച്ച് പിരിച്ച് ആളുകളെ ഇങ്ങനെ കൊല്ലുക, നശിപ്പിക്കുക. അതുകൊണ്ട് അവരെ ഇഷ്ടമല്ല. ചുങ്കക്കാർ പരീശന്മാർ പ്രാർത്ഥിക്കുമ്പോഴേ ഇങ്ങനെ പ്രാർത്ഥിക്കു വരുന്ന കർത്താവേ, എന്നെ ഒരു ചുങ്കക്കാരനായിട്ടോ ഒരു സ്ത്രീയായിട്ടോ എനിക്ക് ജന്മം തരാത്തതിനായി അങ്ങയെ സ്തുതിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പരീശന്മാർ. അവരുടെ പ്രാർത്ഥനയുടെ ഒരു ശൈലി അതാണ്. അപ്പം ചുങ്കക്കാരനെ ഒട്ടും ഇഷ്ടമല്ല, കാരണം റോമാ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയിയാണ് ഈ ചുങ്കക്കാരൻ. റോമാ ഗവൺമെൻറ്റിന് വേണ്ടി യഹൂദന്മാരുടെ ഇടയിൽ ചുങ്കം പിരിക്കുന്നവനാണ്. അതുകൊണ്ട് അവരെ ഒട്ടും ഇഷ്ടമില്ല. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ ദൈവസന്നിധിയിലേക്ക് വരുന്നു. അപ്പോൾ പരീശൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നു, പക്ഷെ അവൻ പ്രാർത്ഥിക്കുകയല്ല വാസ്തവത്തിൽ ചെയ്യുന്നത്. ആ ഭാഗം നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, സ്വയം ഉയർത്തുകയാണ്. അതൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന എന്ന് പറയുന്നത് അപേക്ഷയാണ്, കെഞ്ചുക,
പ്രാർത്ഥനയുടെ മറ്റു ചില പര്യായ പദങ്ങൾ അപേക്ഷിക്കുക, യാചിക്കുക, കെഞ്ചുക, ചോദിക്കുക. വളരെ താഴ്മയുടെ വിധേയത്വത്തോടുകൂടി നമ്മൾ അപേക്ഷ ചെയ്യുന്നതാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ അർഹതയില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ നിന്നുകൊണ്ട് ഉയരത്തിലെ നമുക്ക് മുകളിലുള്ള ഒരു വ്യക്തിയോട് യാചിക്കുന്നത്, അതാ അഭ്യർത്ഥന. നമ്മൾ അപേക്ഷിക്കുകയാണ് ദൈവസന്നിധിയിൽ. പരീശൻ ദൈവസന്നിധിയിലേക്ക് ചെന്നിട്ട് അവൻ വാസ്തവത്തിൽ പ്രാർത്ഥിക്കുകയല്ല, അവിടെ എഴുതിയിട്ടുണ്ട് അവൻ തന്നോട് തന്നെ പറഞ്ഞു എന്നാണ്. ആ വചനം വളരെ വ്യക്തമാണ് അവിടെ. അതൊന്നുകൂടെ വായിക്കാമോ? അവിടെ പത്താമത്തെ ഒമ്പതും പത്തും. അതിൻ്റെ പതിനൊന്നാമത്തെ ബാക്കി, പതിനൊന്ന്. കേട്ടോ, അവൻ തന്നോട് തന്നെ ദൈവമേ എന്ന് അവൻ ഉച്ചരിക്കുന്നെങ്കിലും അത് പ്രാർത്ഥന അല്ല വാസ്തവത്തിൽ. ദിസ് ഈസ് എ മിയർ സ്റ്റേറ്റ്മെന്റ്. അവനൊരു പ്രസ്താവന നടത്തുകയാണ്, ഞാൻ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഞാൻ എങ്ങനെയൊക്കെയാണ് എന്ന് ഒരു പ്രസ്താവന നടത്തുക, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് മിയർലി എ ഡിക്ലറേഷൻ ഹു ഹി ഈസ്. അവൻ ആരാണെന്നും അവൻ്റെ അച്ചീവ്മെന്റ്സ്, അവൻ്റെ മെറിറ്റ്സ്, അവൻ്റെ പ്രിവിലേജസ് ഇതെല്ലാം അങ്ങ് പ്രസ്താവിക്കുകയാണ്. പ്രാർത്ഥനയും അല്ല, ദൈവമേ എന്ന് പേരിന് വിളിക്കുന്നതേ ഉള്ളൂ. അത് ഈ കാണാപ്പാടം പോലെ ഇരിക്കുന്ന വാക്ക് അതങ്ങ് ഉപയോഗിക്കുന്നേ ഉള്ളൂ. അവൻ തന്നോട് തന്നെ പറയുക. ഹി ജസ്റ്റ് അവൻ സ്പീക്ക് ടു ഹിംസെൽഫ്, തന്നോട് തന്നെ അവൻ പ്രസ്താവിക്കുന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയെ അല്ല. ഞാൻ പ്രാർത്ഥനയെ അങ്ങേറ്റം ബഹുമാനിക്കുന്നു. പല തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. വളരെ ശാന്തമായിട്ടിരുന്നും ഹൃദയം നുറുങ്ങി കണ്ണുനീരൊഴുക്കി അങ്ങനെയും പ്രാർത്ഥിക്കാം. വയലന്റ് പ്രേയറുണ്ട്. ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്ത് പിടിച്ചടക്കുന്നുവെന്നാണ്. ആ പ്രാർത്ഥനയുണ്ട്. വളരെ ശബ്ദത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പക്ഷപാതം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥന പല നിലയിലുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു മോഡ് ഓഫ് പ്രേയറിനെ ഉയർത്തി വേറൊരു മോഡ് ഓഫ് പ്രേയറിനെ പ്രാർത്ഥനയുടെ ഒരു വിധത്തെ താഴ്ത്തുകയല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തോട് നമുക്ക് സംസാരിക്കാനും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാനും യാചിക്കാനും ഒക്കെ ഉള്ള ഫ്രീഡം നമുക്കുണ്ട്. ആമേൻ. അവിടെ നമ്മളെ ആരും നമ്മളെ അടിച്ചമർത്തേണ്ടതില്ല വാസ്തവത്തിൽ. പ്രാർത്ഥനയെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനുണ്ട്. പക്ഷേ ദാറ്റ് പ്രേയർ ഷുഡ് ബി ഡെലിവേർഡ് അണ്ടർ ഗാഡ്. ആ പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് കഴിക്കുകയായിരിക്കണം, അത് മനുഷ്യർക്ക് കേൾക്കാൻ വേണ്ടിയല്ല. ഒരിക്കൽ നമ്മുടെ ഹ്യൂസ്റ്റണിലുള്ള ജോയൽ ഓസ്റ്റീൻ, ഞാൻ വളരെ അപൂർവമായിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കേട്ടിട്ടുള്ളൂ. ഒരു തവണ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണ ഓർമ്മ വരുന്നു. ഒരു ഡീക്കൻ, സഭയിലെ ഒരു ഡീക്കൻ പ്രാർത്ഥിക്കുന്നു. വളരെ ശബ്ദത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പോൾ തൊട്ടടുത്തിരുന്ന വേറൊരാൾ പറഞ്ഞു, ഇത്രയും ശബ്ദം വേണ്ട, ഗോഡ് ക്യാൻ ഹിയർ ഈവൻ ദോ യു പ്രേ ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം, വെരി സ്ലോ, വെരി സൈലൻ്റ്ലി. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ വളരെ ശാന്തമായിട്ട് പ്രാർത്ഥിച്ചാൽ എൻ്റെ അടുത്തിരിക്കുന്ന ഈ ചെവി കേട്ടുകൂടാത്ത ഈ അമ്മച്ചയ്ക്ക് കേൾക്കത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പം പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാ? ഈ അമ്മച്ചയും കൂടെ കേൾക്കാൻ വേണ്ടിയാ, അമ്മച്ചയ്ക്ക് വേണ്ടിയാണ്. ആ ലക്ഷ്യം തെറ്റിപ്പോകുന്നു. അവർ അദ്ദേഹം ഇത്രയും ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ശബ്ദം ഉയർത്തിയോ കരഞ്ഞോ നിലവിളിച്ചോ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പക്ഷേ പേർപ്പസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉദ്ദേശശുദ്ധി ഒരിക്കലും വിട്ടുപോകരുത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വളരെ സൈലൻ്റായിട്ട് പ്രാർത്ഥിച്ച അമ്മച്ച് കേൾക്കത്തില്ലെന്നാണ്. അപ്പോൾ അമ്മച്ച് കേൾക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആ ലക്ഷ്യം തെറ്റിപ്പോയി. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട്, അല്ലേ ലൂയ. നമ്മുടെ ചുറ്റും ആരെങ്കിലും ഇരുന്നാലും ഇല്ലെങ്കിലും, ഒരു വലിയ ക്രൗഡ് ഉണ്ടെങ്കിലും, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും, നമ്മുടെ പ്രാർത്ഥന അത് ദൈവമായ കർത്താവിനോടാണ്, വാഴ്ത്തപ്പെട്ട കർത്താവിനോടാണ്. ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് കേൾക്കാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. അതിന് മനുഷ്യൻ മാർക്കിടേണ്ട കാര്യമേ ഇല്ല. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ ഗ്രാമറും ശൈലിയും ഒന്നും കേട്ട് മനുഷ്യൻ മാർക്കിടണ്ട. ഗ്രാമർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സെൻറ്റൻസ് തെറ്റിയാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുക്കൽ വന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ ഡാഡിയുടെ അടുക്കൽ, നമ്മുടെ സ്വർഗത്തിലെ ഡാഡിയുടെ അടുക്കൽ കടന്നു ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോടെ നമ്മൾ ചോദിക്കുന്നു. പക്ഷേ ആ പ്രാർത്ഥന മനുഷ്യർക്കും ആവരുത്, നമ്മോട് തന്നെയും ആവരുത്. നമ്മുടെ പ്രാർത്ഥന വാഴ്ത്തപ്പെട്ട കർത്താവിനോട് തന്നെയായിരിക്കണം. ആ ഉദ്ദേശശുദ്ധി വിട്ടുപോകരുത്. പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട്, ദൈവത്തോട് മാത്രം. മനുഷ്യൻ കേൾക്കണ്ട, മനുഷ്യൻ എനിക്ക് മാർക്ക് തരണ്ട. കാരണം ഇവിടെ മനുഷ്യനെയൊക്കെ പ്രസാദിപ്പിച്ചിട്ട് എന്ത് ഗുണം?
മനുഷ്യൻ കേൾക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം? പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കേണ്ടത് ഉയരത്തിൽ നിന്നാണ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ നിന്നാണ്. ആ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് മറുപടി നൽകണം. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ആ പരീശന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ. ഹി സ്റ്റുഡ് ആൻഡ് ഹി പ്രേഡ് വിത്ത് ഹിംസെൽഫ്. എന്നിട്ട് പറയുന്നു, അവൻ അവനോട് തന്നെ അവൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് കുറച്ച് ന്യായീകരണം. എന്നിട്ട് പറയുന്നത്, ഞാൻ മറ്റു മനുഷ്യരെ പോലെ അല്ല. നോട്ട് ലൈക്ക് എക്സ്ട്രോർഷനേഴ്സ്, അൺജസ്റ്റ്, അഡൾട്ടറേഴ്സ്, ഈവൻ ആസ് ദിസ് ടാക്സ് കളക്ടർ. ഈ പറഞ്ഞിരിക്കുന്ന ദുർനടപ്പുകാർ, ഇങ്ങനെയുള്ള മനുഷ്യർ, ലോകത്തിലുള്ളവർ, ഇങ്ങനെയുള്ള തകർന്ന് കിടക്കുന്നവർ, നശിച്ചു പോകുന്നവർ, അവരെ പോലെ അല്ല ഞാൻ എന്ന ഒരു നല്ല പ്രസന്റേഷൻ, അദ്ദേഹത്തെ കുറിച്ചുള്ള സ്വയം ഒരു നല്ല പ്രസന്റേഷൻ. അത് പറഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ അടുത്ത് ഇവിടെ നിൽക്കുന്ന ഈ ടാക്സ് കളക്ടറെ പോലെയും അല്ല ഞാൻ എന്ന് പറഞ്ഞ് അങ്ങ് സ്വയം അങ്ങ് ന്യായീകരിക്കുകയാണ്, ജസ്റ്റിഫൈ ചെയ്യുകയാണ്, സ്വയമായിട്ട് ജസ്റ്റിഫൈ. ഞാൻ അവനെ പോലെ അല്ല, ഞാൻ ഇവനെ പോലെ അല്ല, ഞാൻ ആ നടക്കുന്ന അവരെ പോലെയൊന്നും അല്ല, തൊട്ടടുത്തിരിക്കുന്ന, അടുത്ത് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന വ്യക്തിയെ പോലെയും അല്ല ഞാൻ എന്ന് പറയുന്ന ന്യായീകരണത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കാണുന്നത്. അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ, അനീതിമാനല്ല. എന്നിട്ട് പിന്നെയും അദ്ദേഹം ചെയ്യുന്ന കുറച്ച് ഗുഡ് വർക്ക്സ് പറയുകയാണ്, നല്ല ക്രിയകൾ എന്തൊക്കെയാണ്? ഐ ഫാസ്റ്റ് ട്വൈസ് എ വീക്ക്, ആഴ്ചയിൽ രണ്ട് വട്ടം ഉപവസിക്കുന്നു. നല്ല കാര്യമാണ്, നമുക്കൊക്കെ ചിലപ്പോൾ ഇത്രയും സാധിച്ചൊന്നും വരില്ല. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമോ ചിലപ്പോൾ മാസത്തിലൊക്കെ ഒരു ദിവസം രണ്ട് ദിവസമാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പരീശൻ അതിൻ്റെയൊക്കെ കുറച്ചുകൂടെ ഉത്തുംഗ ശൃംഖത്തിലാണ്, കുറച്ചുകൂടെ ഹയർ ഗ്രേഡിലാണ്. ആഴ്ചയിൽ രണ്ട് വട്ടം ഉപവസിക്കുന്നു, നല്ല കാര്യം. അതുപോലെ പറയുന്നു, ഐ ഗിവ് ടൈത്സ് ഓഫ് ഓൾ ദാറ്റ് ഐ പേഴ്സസ്, ഞാൻ എല്ലാറ്റിലും പദാരം കൊടുക്കുന്നു. നമ്മളെപ്പോലെ അല്ല, പരീശന്മാരൊക്കെ ദശാംശം കൊടുക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ 5 കിലോ അരി ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഒരു 10 കിലോ അരി ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് 1 കിലോ, അതാ അതിൻ്റെ ദശാംശം എന്ന് പറയും, നമ്മൾ കൊടുക്കും. ഇപ്പോൾ ആ സിസ്റ്റം കൊണ്ടൊന്നും അറിയില്ല ഇവിടെ എല്ലാം. നാട്ടിലെ എൻ്റെ പപ്പ ഒരു പാസ്റ്ററായിരുന്നു, പപ്പ പാസ്റ്ററായിരുന്ന കാലത്തും അതുപോലെ ഞാൻ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഇവിടെ പുൽപ്പിറ്റിൻ്റെ തൊട്ടടുത്ത മേശയാണല്ലോ നാട്ടിൽ നിൽക്കുന്നത്, അതിൻ്റെ അവിടെ അടുത്തൊട്ടടുത്തായിട്ട് കോഴിമുട്ട, അരി, ഈ സാധനങ്ങളെല്ലാം അവിടെ എത്തും. അതുപോലെ തന്നെ മറ്റേ കുരുത്തിച്ചക്ക എന്ന് പറയും, പൈനാപ്പിൾ, പിന്നെ ചീമച്ചക്ക, ആ ഏത്തക്കൊല, വാഴക്കൊലകൾ, എന്തൊക്കെ അവർക്ക് പറമ്പിൽ കിട്ടുന്നോ, എന്തൊക്കെ അവർ വാങ്ങുന്നുണ്ടോ, അതിൻ്റെ എല്ലാം ഒരംശം ഇവിടെ വരും. കാരണം വചനത്തിലും പറയുന്ന അങ്ങനെ, വചനം പഠിക്കുന്നവൻ, പഠിപ്പിക്കുന്നവന് സകലത്തിലും ഓഹരി. പുതിയ നിയമ കാലഘട്ടത്തിൽ ദശാംശം അല്ല, ദശാംശത്തെക്കാൾ അപ്പുറമാണ്. ദശാംശം എന്ന് പറഞ്ഞാൽ 10 of 1 അത് പഴയ നിയമത്തിൻ്റെ പഠിപ്പിക്കലാണ്. പുതിയ നിയമത്തിൽ ഷെയറാണ്. ഷെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് 4 മക്കളുണ്ട്, ഞാനും വൈഫും 6 പേരായി. അപ്പം എനിക്ക് 7000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ എൻ്റെ മൊത്തം ഇതിനെ 7 ആയിട്ട് ഷെയർ ചെയ്യണം. 6 പേരാണ് ഞങ്ങളുള്ളത്, +1, അതാ 7. എനിക്കുള്ളതിനെ എത്ര പേര് കുടുംബത്തിലുണ്ട്, 5 പേരാണ് നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ +1, 6 ആക്കുക. അതിൻ്റെ ഒരു ഭാഗം, അതാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലേണ്ടത്. വചനം പഠിക്കുന്നവൻ, പഠിപ്പിക്കുന്നവന് സകലത്തിലും ഓഹരി കൊടുക്കണം. ഓഹരി, ഷെയർ, അത് ദശാംശത്തെക്കാളും കൂടുതലാണ്. 9 അംഗങ്ങളുണ്ടെങ്കിൽ ദശാംശമാകും, കാരണം 9 1 10, അത് 10 of 1. അതിനേക്കാൾ കുറച്ച് അംഗങ്ങളാണ് നമ്മുടെ കുടുംബത്തിലുള്ളതെങ്കിൽ ദശാംശത്തെക്കാളും അധികം നമ്മൾ, ന്യൂ ടെസ്റ്റമെൻറ്റ് ടീച്ചിങ് അതാണ്, നമ്മുടെ ഷെയർ, ഒരു ഷെയർ കൊടുക്കണം. ഞാൻ മുമ്പിരുന്ന ചർച്ചിലൊക്കെ എനിക്കിപ്പോഴും അറിയാം, ഒരു വീട്ടിൽ വാഴക്കൊലയൊക്കെ അങ്ങോട്ട് പഴുത്താൽ, ഏത്തക്കായി, ഏത്തക്കൊല, ഏത്തക്ക പഴുത്താൽ അതിൻ്റെ മെയിൻ ഒരു നല്ല പടല, ആദ്യത്തെ ഏറ്റവും വലിയ അതെടുത്ത് പിള്ളേരപ്പം ഇങ്ങനെ ചാടിച്ചാടി നിൽക്കും അവർക്ക് കഴിക്കാൻ വേണ്ടി. എടുത്തിട്ട് പറയും, നീ പാസ്റ്റർ കൊണ്ട് കൊടുത്തിട്ട് വാടാന്ന് പറയും. തിരുവല്ലയിലുള്ളൊരു ഫാമിലിയാണ്, ട്രിവാൻഡ്രത്ത് ഞാൻ പാസ്റ്ററായിരുന്ന ചർച്ചിലുണ്ടായിരുന്നു. കൊണ്ടുവന്ന പാസ്റ്ററുടെ വീട്ടിൽ എത്തിച്ചതിന് ശേഷം പിന്നെ തിരിച്ച് പോയിട്ട് വേണം ആ പിള്ളേർ കഴിക്കാൻ. അതുപോലെ തേങ്ങ ഇട്ടാൽ സെർവൻസ് ഉണ്ട്, വേണമെങ്കിൽ അവരുടെ തലയിലൊക്കെ കൊടുത്തു വിടാം തേങ്ങ. ഈ മക്കളുടെ തലയിൽ ആ തേങ്ങ എടുത്ത് വെച്ചിട്ട് പാഴ്സണേജിൽ അത് എത്തിക്കുമായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. ആ കുടുംബത്തിൽ 3 മക്കളുണ്ട്, 3 ആണ് 1 പെണ്ണ്, 4 മക്കളുണ്ട്. 3 പേരും മിഷണറി പ്രവർത്തനം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന് വേണ്ടി അവർ മാനിക്കപ്പെട്ടു. ഒരാൾ ഒരു കോളേജ് പ്രൊഫസറാണ്, ബൈബിൾ കോളേജ് സെമിനാരിയുടെ പ്രൊഫസറാണ്. നല്ല വിദ്യാഭ്യാസം കൊടുത്ത മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു. അതിൻ്റെ കുടുംബത്തലവൻ ഈ അടുത്ത സമയത്താണ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ആമീൻ കുടുംബങ്ങൾ, അവരെ ഓർത്ത് ഞാൻ ആമീൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവ കൊടുക്കുന്നത് തെറ്റല്ല, ഈ മനുഷ്യനും കറക്റ്റായിട്ട് കൊടുക്കുന്നു. ഇറ്റ് ഈസ് ഗുഡ്.
കർത്താവ് ആ കൊടുക്കുന്നതിന് എതിരുമല്ല. ഇവിടെ അങ്ങനെ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നതിനെ കർത്താവ് എതിർത്തിട്ടില്ല. അദ്ദേഹം പറയുന്നു ഐ പേ ടൈത്ത്, നല്ല കാര്യം ടൈത്ത് കൊടുക്കും. ഞാൻ പറയാൻ വന്നത് 10 കിലോ അരി ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ 1 കിലോ അരി മാറ്റും, അങ്ങനെയാണ്. പക്ഷെ പരീശന്മാരങ്ങനെയല്ല, ആ അരി അങ്ങോട്ട് നിലത്തങ്ങോട്ട് ഇട്ടിട്ട് പായിലെ വല്ലതും പിരിച്ചിട്ട് ഓരോന്നായിട്ട് അരിമണികൾ എണ്ണും. കാരണം വ്യത്യാസം വരാൻ പാടില്ല, നമ്പർ തെറ്റാൻ പാടില്ല. അതുകൊണ്ട് അവരെ പലതരത്തിലുള്ള പരീശന്മാരുണ്ട്, എനിക്കത് വിശദീകരിക്കാൻ സമയം പോരാ. അതിലെ ഒരു പരീശന്മാരുടെ പേരാണ് നമ്പർ ഫാരിസി. നമ്പർ ഫാരിസി എന്ന് പറയാം. അവർ എണ്ണി 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 അത്ര പയറോ അരിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എണ്ണി എത്ര അവേഴ്സ് വേണമെന്ന് നോക്കിക്കോളൂ, അത്ര എണ്ണി കറക്റ്റായിട്ട് 10-ൽ 1 അവർ മാറ്റും. അത് പയറാണെങ്കിലും കടലയാണെങ്കിലും ഏതായാലും ശരി തന്നെ. ഈ വാഴക്കൊലയൊക്കെ എടുത്താൽ അതിലൊക്കെ തന്നെ ആ പഴങ്ങൾ ഓരോന്നായിട്ട് എണ്ണും, ടോട്ടൽ എത്രയാണ്, അതിൻ്റെ കറക്റ്റ് 10-ൽ 1. നമ്പർ ഫാരിസി എന്ന് പറയും. യേശുവിൻ്റെ കാലത്ത് പരീശന്മാരൊക്കെ കപടഭക്തിയുടെയൊക്കെ അങ്ങേ അറ്റമായിരുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്യും, പക്ഷേ കരുണ, ആർദ്രത, ദയ, മനസ്സലിവ് ഇതൊന്നും അവർക്കില്ലായിരുന്നു. ഇതിനെല്ലാം അവരെതിരായിരുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. നന്മ, കരുണ, ആർദ്രത ഇതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. അത് ചെയ്യൂ, ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല. ദശാംശം കൊടുക്കൂ, ദൈവത്തെ സ്നേഹിക്കൂ, ദൈവത്തെ ആദരിക്കൂ, ന്യായപ്രമാണം പാലിക്കൂ, നല്ലതാണ്, പക്ഷേ ഇത് ത്യജിക്കാതിരിക്കുകയും വേണം എന്ന് കർത്താവ് പഠിപ്പിച്ചു. അപ്പൊ ഐ പേ ടൈത്ത്, ദാറ്റ്സ് ഗുഡ്, അത് നല്ലതാണ്, പക്ഷേ നമ്മൾ ഇത് 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 കർത്താവ് ഒരിക്കലും ചെയ്യണ്ട എന്ന് പറഞ്ഞില്ല. ചെയ്യുന്നതെല്ലാം നല്ല കാര്യം, ഇതെല്ലാം കമ്പൽസറി നമ്മൾ ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടാവണം. പക്ഷെ പ്രശ്നം ഏതാണ്, കൊടുക്കുന്നതോ ചെയ്യുന്നതോ ഗുഡ് വർക്ക്സ് ഉള്ളതോ അല്ല, ഇതെല്ലാം നല്ലത്, പക്ഷെ ആറ്റിറ്റ്യൂഡാണ് പ്രോബ്ലം. ആറ്റിറ്റ്യൂഡ്, എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു, ഏതുദ്ദേശത്തോടുകൂടി നമ്മളത് ചെയ്യുന്നു. കർത്താവ് പറഞ്ഞു, നിന്റെ വലത് കൈ കൊണ്ട് നീ കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ല. രഹസ്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി, ഫിനിഷ്, നോ മോർ റിവാർഡ് ഫ്രം ഗാഡ്. പിന്നെ കർത്താവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, അതോടവിടെ തീർന്നു. അപ്പൊ മനുഷ്യരെ കാണുവാനല്ല, മനുഷ്യർക്ക് വേണ്ടി അല്ല നമ്മൾ ചെയ്യുന്നത്, മനുഷ്യരിൽ നിന്ന് പ്രസാദം ഉണ്ടാകാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഫാസ്റ്റിങ്ങും കൊടുക്കുന്ന കാര്യങ്ങളും നല്ല സൽപ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന അനുഭവങ്ങളും ഒക്കെ വേണം. അത് വേണ്ട എന്ന് കർത്താവ് ഒരിക്കലും പറയുന്നില്ല. ഇതുവരെ നമ്മൾ ചെയ്യുന്നത് ഇനിയും കൂട്ടണം. ടൈത്ത് കൊടുക്കുന്നവർ ടൈത്ത് ഇതുവരെ ടൈത്തായിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂട്ടുക, ഷെയർ കൊടുക്കുക, അധികമായിട്ട് കൊടുക്കുക. എനിക്ക് ഒരു എൻ്റെ ഒരു ഫ്രണ്ടിനെ അറിയാം, ദുബായിൽ, സോറി, ഖത്തറിൽ. അദ്ദേഹം നാട്ടിൽ നിന്ന് ബോംബെയിലേക്ക് ആദ്യം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചു പോയിരുന്നു. 3-4 കൊച്ചനുജത്തിമാർ, ഒരു സഹോദരി, മൂത്ത ഒരു സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു, പൈസയില്ല, വസ്തു കിടപ്പുണ്ട്, 2-3 ഏക്കർ വസ്തു ഉണ്ട്, പക്ഷെ വരുമാനമില്ല. അദ്ദേഹം 220 രൂപ ശമ്പളം കിട്ടും ബോംബെയിൽ. അത് കിട്ടിയ ഉടൻ ആദ്യം അദ്ദേഹം 22 രൂപ കറക്റ്റായിട്ട് മാറ്റുമായിരുന്നു. അത് മാറ്റി വെച്ചിട്ട് ബാലൻസുള്ള പൈസ അദ്ദേഹത്തിന് ഒരു മാസം അവിടെ ജീവിക്കാനും, ഒരു 35 വർഷം മുമ്പുള്ള സംഭവമാണ്, വീട്ടിലേക്ക് കൊച്ചു പെങ്ങളമാരെ പഠിപ്പിക്കുന്നതിനൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. അല്പത്തിൽ വിശ്വസ്തനായവനെ ദൈവം അനുഗ്രഹിച്ചു, ദൈവം അദ്ദേഹത്തെ ഖത്തറിലേക്ക് വിട്ടു. ഇന്ന് അദ്ദേഹം 60,000 രൂപ ശമ്പളമാകുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫും 55-60 രൂപ ശമ്പളമാകുന്നു. 1.5 ലക്ഷത്തോളം അവർക്ക് കിട്ടുന്നു രണ്ടു പേർക്കും. ഇപ്പോൾ അവർ 10% അല്ല 15% ദൈവത്തിന് വേണ്ടി മാറ്റുന്നു. ഹല്ലേലൂയ. ഇത് ചെറിയ ആരംഭം. ദൈവം അവരെ അനുഗ്രഹിച്ചു, അവരുടെ മക്കളെ അനുഗ്രഹിച്ചു. ആ തലങ്ങളെല്ലാം എനിക്കറിയാം, ഞാനിപ്പോൾ പറയുന്നില്ല. അവരുടെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ ആയി മക്കൾ, മൂന്ന് പേരെയും ദൈവം ഉയർത്തി. ദൈവം ആർക്കും കടക്കാരനല്ല. ഗോഡ് വിൽ നെവർ സേ സോറി ടു എനി പേഴ്സൺ. ദൈവം ആരെയും നോക്കിയിട്ട് സോറി യു സ്റ്റാർട്ടഡ് ക്രൈയിങ് ആൻഡ് മീ ആൻഡ് ഐ കുഡൻ ബ്ലസ് യു എന്നൊന്നും ദൈവം പറയത്തില്ല. എന്നെ നേരെ എന്നെ നോക്കി ഇറങ്ങി വന്നു, വഴിമധ്യം വെച്ച് ഇനി എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല മോളെ, സോറി എന്നൊന്നും കർത്താവ് പറയത്തില്ല. ദൈവം ആർക്കും കടക്കാരൻ അല്ല. ആമേൻ. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ നിന്നാൽ ദൈവം നമ്മെ പൂർവാധികം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്യുക, അത് അധികമായി ചെയ്യുക. ഉടൻ ഒരുപക്ഷെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ അതിൻ്റെ റിവാർഡ്സ് കണ്ടില്ലെങ്കിലും മനസ്സ് അസ്തമിച്ചു പോകണ്ട, അപ്സെറ്റായി പോകണ്ട, നമ്മൾ നിരാശപ്പെട്ടു പോകണ്ട. ചെയ്യുന്നത് വീണ്ടും അധികമായിട്ട് ചെയ്യുക. പ്രാർത്ഥനയും കൊടുക്കുന്നതും
ദൈവമക്കളെ ആദരിക്കുന്നതും റെസ്പെക്ട് ചെയ്യുന്നതും മറ്റുള്ളവരെ നമ്മളെക്കാൾ വലിയവരായിട്ട് കാണുന്നത് ഇതെല്ലാം അധികമായിട്ടുണ്ടാവട്ടെ, ഇനി അധികം അധികമായിട്ടുണ്ടാവട്ടെ. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൂടെയാണ്. നമ്മളത് എന്തുകൊണ്ട് ചെയ്യുന്നു, ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്താൽ എന്തിന് ചെയ്യുന്നു, അത് ആറ്റിറ്റ്യൂഡ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ പേർപ്പസ്, മനുഷ്യരിൽ നിന്ന് പ്രസാദം ഉണ്ടാകാൻ വേണ്ടി ചെയ്യരുത്, സ്വയം നീതീകരണത്തിന് വേണ്ടി നമ്മൾ ചെയ്യരുത്, കൊടുത്തിട്ട് വിളിച്ച് പറയരുത്. നമ്മൾ ചിലരോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അല്പം ചെയ്യും എന്നിട്ട് 10-15 പേരോടെങ്കിലും പറയും, ഞാൻ അവിടെ ചെയ്തു അത് അങ്ങനെ ചെയ്തു എന്ന് ഭയങ്കരമായിട്ട് പറയും. അങ്ങനെ പറഞ്ഞാൽ അവിടെ പ്രതിഫലം തീർന്നു, കിട്ടിപ്പോയി, ദൈവത്തിൽ നിന്ന് കിട്ടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ടാക്സ് കളക്ടറെ കുറിച്ച് നോക്കാം. ടാക്സ് കളക്ടർ സ്റ്റാൻഡിങ് അഫാർ ഓഫ്, അടുത്തുപോലെ നിൽക്കാൻ വയ്യ. മറ്റേയാൾ ഹി സ്റ്റുഡൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്ന് വെച്ചാൽ സ്വന്തം കാലിൽ നിന്നു അവിടെ. അതാണ് എൻ്റെ ഫീലിംഗ്. അയാൾ അങ്ങോട്ട് കയറി ഇങ്ങനെ റെഡി ആയിട്ട് ഒരു മിസ്റ്റർ ആയി എന്നുള്ള നിലയിലാണ് ഈ പരീശൻ്റെ നിൽപ്പ്. സ്വയമായിട്ട് ഇങ്ങനെ അങ്ങ് നിന്നു ഒരു പ്രാർത്ഥന. പരീശൻ ചുങ്കക്കാരനെ കുറിച്ച് പറയുന്ന ഹീ സ്റ്റുഡ് അഫാർ ഓഫ്, വളരെ ദൂരെ ദൈവത്തിൻ്റെ അടുക്കൽ എന്ന് ചിന്തിക്കാനുള്ള അവകാശമോ അതിനുള്ള ക്ലെയിമൊന്നും ഇല്ലാത്തതുപോലെയുള്ള ഒരു മനോഭാവം ദൈവസന്നിധിയിൽ, അവൻ്റെ ഹൃദയം നുറുങ്ങിയുള്ള ഒരു സമീപനം. എന്നിട്ട് അവൻ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും യോഗ്യനല്ല എന്ന ചിന്തയിൽ ആമേൻ, ആ ആ അങ്ങനെ ഒരു മനോഭാവം. അവൻ ഹിസ് ബ്രസ്റ്റ്, നെഞ്ചിലടിച്ചുകൊണ്ട് വിളിക്കുകയാണ്. അത്ര അങ്ങോട്ട് അതിൻ്റെ ഒരു തീവ്രമായ ഒരു ശൈലിയാണത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ വേണ്ടി യോഗ്യനല്ലാത്ത ഒരുവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. അതിനുള്ള മെറിറ്റ് അവനില്ല. ഹി ഫീൽസ് ദാറ്റ് ഹി ഡസൻ്റ് ഹാവ് എനി മെറിറ്റ് ബൈ ഹിസ് ഓൺ വേർഡ്സ്. അവൻ്റെ സ്വന്തം പ്രവൃത്തികളാൽ അവനൊന്നും ക്ലെയിം ചെയ്യാനില്ല, അവന് പ്രസൻറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. പരീക്ഷൻ പറയും പോലെ ഫാസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഹെൽപ്പ് കൊടുക്കുന്നു, ഞാൻ ഇതൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ പറയാൻ ചുങ്കക്കാരൻ്റെ മുമ്പിൽ ഒന്നുമില്ല, ഒന്നും പറയാൻ ഇല്ല. പക്ഷേ അവൻ്റെ ആറ്റിറ്റ്യൂഡ്, അവൻ ദൈവസന്നിധാനത്തിൽ ചെന്ന് മുറവിളിയിട്ട് നിലവിളിക്കുന്നു, കരയുന്നു. ഇവിടെ പ്രേയറിൻ്റെ വയലൻ്റ് ലെവലിലേക്ക് എത്തുകയാണ്, പ്രാർത്ഥനയുടെ ഉന്നത ഭാവത്തിലേക്ക് എത്തുകയാണ്. അവൻ നിലവിളിക്കുന്നു, അതാ പ്രാർത്ഥനയുടെ അങ്ങറ്റത്തെ ഭാവമാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതുക്കെ പ്രാർത്ഥിക്കാം, കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പ്രാർത്ഥിക്കാം, ശബ്ദമുണ്ടാക്കി പ്രാർത്ഥിക്കാം. പക്ഷെ നെഞ്ചിലടിച്ചും നിലവിളിച്ചും ഒക്കെ കരയുക എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ അങ്ങറ്റത്തെ ഒരു ഭാവമാണ്. അതുപോലെ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന, അതൊരു തീവ്രമായ പ്രാർത്ഥനാ ശൈലിയാണ്. ചുങ്കക്കാരൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രാർത്ഥനയുടെ ഉന്നത ഭാവം, ഏറ്റവും ഉയർന്ന തലം. അതിനവിടെ ഒരു ഗ്രാമറും വേണ്ട, ഒരു ഇങ്ങനെ കോളറൊക്കെ റെഡിയായി സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു ലെവലല്ല. അങ്ങോട്ട് അങ്ങോട്ട് ശരീരം അങ്ങോട്ട് അനങ്ങുന്നു, നെഞ്ചിലടിക്കുന്നു, നിലവിളിച്ച് കരയുന്നു, ആ ശബ്ദമൊക്കെ പതറുന്നു. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സാഹചര്യം കൂടെ മറന്ന് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഒരു ചുങ്കക്കാരനെ നമ്മളിവിടെ കാണുന്നു. പ്രൈസ് ദ ലോർഡ്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ സാധാരണ ശൈലിയെല്ലാം വിട്ട് ഇതുപോലെയുള്ള ചില തലങ്ങളിലേക്ക് എത്തണം, അവിടെയാണ് നമുക്ക് അനുഗ്രഹം. ഞാൻ ഒരിടത്ത് ചർച്ചിൽ പാസ്റ്ററായിരുന്നപ്പോൾ അവിടുത്തെ അമ്മ അല്പം മഴ പെയ്യുകയോ ഒരു തണുപ്പ് വരികയോ ചെയ്താൽ പെട്ടെന്ന് അവർക്ക് അസുഖം വരും, കിടപ്പിലാവും. 4-5 മക്കളുണ്ട്. ഞാൻ ഒരു ദിവസം ഉടൻ കോൾ എന്ന് ആരെങ്കിലും വന്ന് അറിയിക്കും, ഉടൻ പ്രാർത്ഥിക്കാൻ പോകണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. അപ്പോൾ ഒരു തവണ വിവാഹപ്രായമായ 2 പെൺമക്കളുണ്ട്, പിന്നെ 3-4 ആൺമക്കളുണ്ട്. ഞാൻ അവരെല്ലാം വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. പക്ഷെ അവരെന്നോട് പറഞ്ഞത്, പാസ്റ്ററെ കണ്ണുനീരില്ല, അതാണ് ഞങ്ങളുടെയും പ്രോബ്ലം. ശരിയാത്. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഏതെങ്കിലും ഒരു സമയം ഹൃദയം നുറുങ്ങി കരഞ്ഞാൽ അമ്മ ഉടൻ തന്നെ എഴുന്നേക്കും, അവിടെ അപ്പോഴും വിടുതലാണ്. പക്ഷെ കരയാൻ പറ്റുന്നില്ല, അതാണ് പ്രോബ്ലം. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ, നമ്മളെ തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പം എത്ര പേരുടെ ഹൃദയം നുറുങ്ങുന്നു, എത്ര പേർക്ക് കരയാൻ കഴിയുന്നു, ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഹൃദയം നുറുങ്ങുന്നു. ഹൃദയം നുറുങ്ങുന്നെങ്കിൽ അവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങുന്നെങ്കിൽ അവിടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി വരും. കണ്ണുനീര് ആമേൻ വരാത്ത ചില സമയങ്ങളിലാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം അല്ലെങ്കിൽ ഉത്തരം കിട്ടാൻ ലേറ്റ് ആകുന്നത്. അതങ്ങനെ കിടക്കും, അത് വീണ്ടും വീണ്ടും കിടക്കും, നമ്മുടെ ഹൃദയം വീണ്ടും ചിലപ്പോൾ കഠിനമാകാൻ തുടങ്ങും. ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന, അത് ദൈവസന്നിധിയിൽ അമൻ ഫലം കാണാനിടയായി തീരും. കർത്താവിന് സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നു, ഹി ഹംബിൾഡ് ഹിംസെൽഫ്,
അവനെ തന്നെ താഴ്ത്തി, അവനെ തന്നെ വിധേയപ്പെടുത്തി, അവനെ തന്നെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്തു. ഒരൊറ്റ വേർഡ്, ഗോഡ് മെർസിഫുൾ അൻറ്റു മീ, എന്നോട് കരുണ ഉണ്ടാകണമേ. അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ ആവശ്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ അവൻ ഇഷ്ടം പോലെ പറയാനുണ്ട്, പക്ഷെ അതൊന്നും അവൻ പറയുന്നില്ല. നന്മ പ്രവർത്തികളുടെ ലിസ്റ്റ് അവനില്ല. അപേക്ഷകളായിട്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയാനും അവൻ തുടരുന്നില്ല. ഒരൊറ്റ വേർഡ്, ഗാഡ് മെർസിഫുൾ അൻറ്റു മീ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഓഫ് ഫാരിസി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ടാക്സ് കളക്ടർ. ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് വന്നാൽ അനുഗ്രഹം. ഇവിടുത്തെ ഫാരിസീസിൻ്റെ, പരീശന്മാരുടെ എല്ലാ ജീവിത ശൈലിയും നമുക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷേ ഇവിടെ ഉള്ള ഒരു നല്ല ജീവിതമാണ്. ആ ജീവിതത്തിന് കുഴപ്പമൊന്നുമില്ല, ദുർനടപ്പുകാരോടൊന്നും പോകുന്നില്ല, പിന്നെ അനീതിമാനല്ല, ദുഷ്ടന്മാരുടെ സംസർഗമില്ല, ഒരു നല്ല പ്രായോഗിക ജീവിതമുള്ള നല്ലൊരു മനുഷ്യനാണ്. ഉപവസിക്കുന്നുണ്ട്, ദൈവത്തോട് ന്യായമായിട്ട് പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ഒരു രീതിയുണ്ട്, അതൊക്കെ നല്ലതാണ്. ദശാംശമൊക്കെ കൊടുക്കുന്നുണ്ട്, ആ പ്രായോഗിക തലം കൊള്ളാം. പ്ലസ് ടാക്സ് കളക്ടറുടെ ഈ ആറ്റിറ്റ്യൂഡും, ഹൃദയം നുറുങ്ങിയുള്ള ഒരു മനോഭാവം, ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ അടുത്ത് ചെല്ലുന്ന ഒരു അനുഭവം, ഇത് രണ്ടും കൂടെ സമ്മേളിക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഹരീശൻ്റെ നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഹൃദയം നുറുക്കം വരത്തില്ല. ചിലർക്ക് ഹൃദയം നുറുക്കം ഉണ്ടാകും, പക്ഷേ ആ പ്രായോഗിക തലം കാണുകയില്ല. ഇത് രണ്ടും വേണം. നമുക്ക് പ്രായോഗികമായ ഒരു ജീവിത ശൈലി ഉണ്ടാവണം, വചനത്തിൻ്റെ ചിട്ടയിൽ അടുക്കും ക്രമീകൃതവുമായ ഒരു ജീവിത ശൈലി, ദൈവം നമ്മളെ നടത്തി കൊണ്ടുവരുന്ന ലോകത്തിൻ്റെ മുമ്പിൽ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അതുണ്ടാവണം. എത്ര നമ്മൾ ഉയർത്തപ്പെട്ടാലും എത്ര നമ്മൾ മാനിക്കപ്പെട്ടാലും ഈ ചുങ്കക്കാരനെ പോലെ നുറുങ്ങിയുള്ള ഒരു പ്രാർത്ഥന, ഹൃദയം തകർന്നു കൊണ്ടുള്ള ഒരു പ്രാർത്ഥന ശൈലി അവസാനം വരെ നമ്മളിൽ ഉണ്ടാവണം. ഹല്ലേലൂയ. ഈ പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യൻ, അതിഭയങ്കരമായ മിഷനറി പ്രവർത്തനം ചെയ്ത്, യേശുക്രിസ്തു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത വേറൊരു വ്യക്തി ഇല്ല. സഭയിലൊക്കെ, സഭയുടെയൊക്കെ ചരിത്രത്തിൽ, മിഷൻ പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാവർക്കും ഒരു റോൾ മോഡലാണ്. അദ്ദേഹം അത്രയും ശക്തിയായിട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചു. പക്ഷേ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ റോമൻ കാരാഗ്രഹത്തിൽ ചങ്ങലയും കയ്യിൽ വഹിച്ചുകൊണ്ട് നേരെ എഴുതാൻ പറ്റുന്നില്ല. അപ്പോഴും ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ അവസാനം എല്ലാം കഴിഞ്ഞു, വേറൊരിടത്ത് എഴുതിയിരിക്കുന്നത് ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് കർത്താവ് വെച്ചിരിക്കുന്ന അത് ഞാൻ പ്രാപിക്കാൻ പോവുകയാണെന്ന്, കാരണം അത്ര പ്രതീക്ഷ ഉള്ളൊരു വ്യക്തി. പക്ഷെ ഫിലിപ്പിയ ലേഖനം അവസാന റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുമ്പോൾ പറയുകയാണ്, ലഭിച്ചു കഴിഞ്ഞുവെന്നും തികഞ്ഞവനായി എന്നും നിരൂപിക്കുന്നില്ല. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് ജസ്റ്റ് പിന്തുടരുന്നതേ ഉള്ളൂ. 30-40 വർഷത്തിലധികം അതിശക്തമായ നിലയിൽ സുവിശേഷ പ്രവർത്തനം ചെയ്ത ഒരു മിഷണറി, പ്രതിഫലം വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന, ദിനങ്ങൾ മാത്രം മുന്നിൽ കാത്തിരിക്കുന്ന ഒരു അപ്പോസ്തലന്മാരിൽ വീരനായ ഒരുവൻ അദ്ദേഹം എഴുതിയാണ്, ഞാൻ അങ്ങോട്ട് സ്റ്റെപ്പ് വെച്ചിട്ടേ ഉള്ളൂ, തികഞ്ഞവനായി എന്ന് ചിന്തിക്കുന്നില്ല. സഹോദരങ്ങളെ, എത്ര നമ്മൾ നല്ലവരായി, എത്ര മാതൃകയും എത്രയും നല്ല നല്ല ക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ഹൃദയ നുറുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവം നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. ഇനിയും എന്നെ ഫിൽ മീ ലോർഡ്, ആമേൻ, മേക്ക് മീ വേർതി ടു സ്റ്റാൻഡ് ബിഫോർ യു ഗോഡ്, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ നമ്മൾ കാണുന്നു, ദോസ് ഹു എക്സാൾട്ടഡ് themselves will be humbled. തന്നെ തന്നെ ഉയർത്തുന്നവൻ എല്ലാവരും താഴ്ത്തപ്പെടും. Those who humble themselves will be exalted. ആമേൻ. ദൈവസന്നിധിയിൽ നമ്മളെ ഉയർത്താൻ ചിലരൊക്കെ അവർക്ക് ഉയർത്തപ്പെടാൻ വേണ്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, അവരുടെ പേര് വലുതാകാൻ, അവർ ഉയർത്തപ്പെടാൻ, അവർ വലിയവരാവാൻ എന്തൊക്കെയോ ഫോർമുലാസ് അവർക്കുണ്ട്. അത് ചെയ്യണം, ഇത് ചെയ്യണം, പേരുണ്ടാകാനും വലിയവരാകാനും വലിയ തലങ്ങളിലേക്ക് എത്താനും വേണ്ടി എന്തൊക്കെയോ അവർ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരൊറ്റ വിഷയം, നിനക്ക് ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? Humble yourself. ആമേൻ. ദൈവസന്നിധിയിൽ താഴുക, അത് വെറുതെ എവിടെയെങ്കിലും പോയിരുന്നു ഞാൻ താഴ്മയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴുക, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴുക. നമ്മൾ ഉയരണ്ട, നമ്മൾ ഉയർത്താൻ നോക്കണ്ട, നമ്മളെ ഉയർത്താൻ നമുക്ക് തന്നെ നമ്മളെ ഉയർത്താൻ പറ്റത്തില്ല. നമ്മളെ ഉയർത്തേണ്ടത് വാഴ്ത്തപ്പെട്ട കർത്താവാണ്, നമ്മളെ ഉയർത്തേണ്ടത് ദൈവം തമ്പുരാനാണ്. അത് തക്ക സമയത്ത് വന്നുകൊള്ളും. ഉയർച്ചയും നന്മയും നൽവരങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഉയരത്തിൽ നിന്ന് വരുന്നു. സകല നൽവരങ്ങളും ഉയരത്തിൽ നിന്ന് വരുന്നു. ദൈവം നമ്മളെ ഉയർത്തിക്കൊള്ളും. നമ്മൾ താണിരുന്നാൽ മാത്രം മതി.
നമ്മളെ താഴ്ത്തി കൊടുത്താൽ മാത്രം മതി. തന്നെത്താൻ ഉയർത്താൻ ശ്രമിക്കുന്നവൻ താഴ്ത്തപ്പെടും. അത് ഈ എവിടെ നോക്കിയാലും നമുക്കത് കാണാം. ദൈവസഭയ്ക്കകത്തും പുറത്തും ഇന്ത്യയിലൊക്കെ ബ്രാഹ്മണന്മാരൊക്കെ ഒരു കാലത്ത് എന്തായിരുന്നു? അഹങ്കാരത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിരുന്നു ബ്രാഹ്മിൻസ്. ഇന്ന് അവരൊക്കെ ആഹാരത്തിന് ഗതിയില്ലാതെ അവർ ഇന്ന് അവിടുത്തെ സാധാരണ ഏറ്റവും താഴേക്കിടയിലുള്ള സമുദായത്തിൽ പണ്ട് ജോലിയൊക്കെ പറമ്പിലൊക്കെ ജോലിയൊക്കെ ചെയ്ത് നടന്ന ചില ആളുകളുണ്ടല്ലോ, അവരെക്കാളും അവരൊക്കെ ഇന്ന് ഉദ്യോഗസ്ഥന്മാരും നല്ല നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരെക്കാളും അധപ്പതിച്ചു പോയി. ഈ ബാബിലോണിലെ രാജാവുണ്ടല്ലോ നെബുക്കദ്നേസർ, ഓ ഇതെല്ലാം എൻ്റെ പ്രതാപത്തിനായിട്ട് ഞാൻ ഉണ്ടാക്കിയ മഹതിയ ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു. മൃഗത്തിൻ്റെ കൂടെ അവൻ തിന്നു ജീവിച്ചു എന്നാണ്. ആ പുല്ല് തിന്നു. കാരണം നിഗളിയെ ദൈവം താഴ്ത്തുന്നു. ഹേരോദാവ് അവനെല്ലാം പ്രശംസയെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വയം അങ്ങോട്ട് അഹങ്കരിച്ചു. ഹേരോദ രാജാവ് നമ്മൾ വചനത്തിൽ വായിക്കുന്ന അവൻ കൃമിക്കിരയായി പുഴുത്ത് ചത്തു തീർന്നു. തന്നെത്താൻ ഉയർത്തുക, തന്നെത്താൻ അഹങ്കരിക്കുക, അഹങ്കാരികളോടെല്ലാം ദൈവം എതിർത്തു നിൽക്കുന്നു. വചനത്തിൽ അങ്ങനെ വായിക്കുന്നു, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു, താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു. സോ അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുക, സമർപ്പിച്ചു കൊടുക്കുക, വിധേയപ്പെടുത്തി കൊടുക്കുക. നമ്മളെ ഉയരാൻ നോക്കണ്ട, അമ്മ നമ്മളെ ഉയർത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഗോഡ് വിൽ ഡു ഇറ്റ്, ഗോഡ് വിൽ ഡു ഓൺ ഹിസ് ടൈം. ദൈവത്തിൻ്റെ സമയം ദൈവം അത് ചെയ്തു കൊള്ളും. അതിന് നമ്മൾ ഒരു ഷോർട്ട് കട്ടും ഉപയോഗിക്കേണ്ട കഴിയില്ല. നോ ഷോർട്ട് കട്ട് വിൽ ബി പ്രൊവൈഡ് ഇൻ ഗോഡ്സ് പ്രസൻസ്. അതൊന്നും ദൈവസന്നിധിയിൽ വില പോവില്ല. ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി, ഉയർച്ചയും വരും, നന്മയും വരും, അനുഗ്രഹവും വരും. തക്ക സമയത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കൈ കീഴ്ത്താണ്ടിരിക്കുക. ഒന്ന് പത്രോസ് 5:8 അവിടെ നമ്മൾ വായിക്കുന്നു, ആകയാൽ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴ് താണിരിക്കുക. ദൈവത്തിൻ്റെ കൈ എങ്ങനെയുള്ളതാണ്? ബലമുള്ളതാണ്. അവിടെ നമ്മൾ ഉയർത്താൻ പോയാൽ ദൈവം പിടിച്ച് നമ്മളെ താഴ്ത്തും, എന്നാൽ നമ്മൾ താണിരുന്നാൽ ദൈവം ഉയർത്തും. കാരണം അവിടുത്തെ കരം ബലമുള്ള കരമാണ്. ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഞാൻ ഈ ദൂതിൻ്റെ സമാപനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഉയർച്ച ദൈവത്തിൽ നിന്ന് വരും. ഇന്ന് ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉയർച്ച ദൈവത്തിൽ നിന്ന് വരും. മാനവും പുകഴ്ചയും അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് വരും. ദൈവം നിങ്ങളെ ആദരിക്കും, ദൈവം നിങ്ങളെ അമ്മൻ സഹായിക്കും. ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, ദൈവത്തിൻ്റെ കൈ കീഴ്ത്താണ്ടിരിക്കുക, വിധേയപ്പെടുത്തി കൊടുക്കുക. കർത്താവ് പ്രവർത്തിച്ചോളൂ. നമ്മൾ പ്രവർത്തിക്കണ്ട, നമ്മുടെ നീതി പ്രവൃത്തികൾ നല്ലത്, പക്ഷേ അത് നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, അത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും, അതിന് പ്രതിഫലം നമുക്ക് തരും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പക്ഷേ ദൈവം നമ്മളെ ഉയർത്താൻ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് നമ്മുടെ സൽപ്രവൃത്തികളെ പ്രസന്റ് ചെയ്യേണ്ട കാര്യമില്ല. ചിലർ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ല കർത്താവെ, അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം. അത് വേണ്ട, നോ ഡിമാൻഡ്. ദൈവം ഉയർത്താൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, താഴ്ത്തി കൊടുക്കുക. ആമേൻ. അതിന് സൽപ്രവൃത്തികൾ അവിടെ ഡിമാൻഡായിട്ട് നിരത്തി വെക്കേണ്ട കാര്യമില്ല. ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ബേസിലല്ല ഉയർച്ച വരുന്നത്. നമ്മൾ എത്ര ആയിരം നല്ല പ്രവൃത്തി ചെയ്താലും താഴ്മയില്ലെങ്കിൽ ഉയർത്തപ്പെടുകയില്ല. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ദൈവസന്നിധി താഴാൻ കഴിഞ്ഞില്ലെങ്കിൽ മാനിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഉയർച്ച വേണമോ അനുഗ്രഹം വേണമോ, കർത്താവിൻ്റെ കരങ്ങളിൽ താണിരിക്കുക, വിധേയപ്പെടുത്തി കൊടുക്കുക. അല്പസമയം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നു, എന്തുകൊണ്ടത് പറയുന്നു, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഉദ്ദേശം എന്താണ്, ദൈവം അത് കാണുന്നു. ഹല്ലേലൂയ. ഒരു ഹൃദയ നുറുക്കം നമുക്ക് ആവശ്യമാണ്. ദൈവാത്മാവ് അത് ആവർത്തിച്ച് പറയുന്നു, ഹൃദയം നുറുങ്ങിയുള്ളൊരു പ്രാർത്ഥന ദൈവം ആവശ്യപ്പെടുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ പാരമ്പര്യ ശൈലി വിട്ട് നിലവിളിച്ചുകൊണ്ട്, മാറത്തടിച്ചുകൊണ്ട്, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഒരു വയലൻ്റ് പ്രയർ ശൈലി, ആമേൻ, ഒരു വയലൻ്റ് പ്രയർ സ്റ്റൈൽ, അതിനുവേണ്ടി നമ്മളെ സമർപ്പിച്ചു കൊടുക്കുക. കണ്ണുനീരൊഴുകട്ടെ, ഹൃദയം നുറുങ്ങട്ടെ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. ജുഗ മഹാരഗ ഷൈദര ഹസ്തുര ഷിമഖാല രാജസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ.
glory, 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 glory. Brahma Laishastakara Haidini, be merciful unto us. ഞങ്ങളോട് കരുണപൊഴിയണമേ കർത്താവേ, ഞങ്ങളോട് കരുണപൊഴിയണമേ, ഞങ്ങളോട് മനസ്സലിയണമേ. ഹാലലൂയ. ഞങ്ങളുടെ അൺഫെയ്ത്ത്ഫുൾനെസ്, ഞങ്ങളുടെ പ്രെയർലെസ്നെസ്, ഞങ്ങളുടെ അൺതാങ്ക്ഫുൾനെസ് എല്ലാം ക്ഷമിക്കണമേ. വേണ്ട വിധമാകുവാൻ കൃപ ചെയ്യണമേ. സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, പുനഃപ്രതിഷ്ഠ ചെയ്യുന്നു, പുനഃപ്രതിഷ്ഠ ചെയ്യുന്നു. രൂപകാരമനഹൈഷദരഹസ്തിരി പ്രഗലഘുമരഹാദരഹൈഷ്യതേ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹരഗലരിഭിരീഖിഷിഖ. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. നന്ദി രാജാവേ, നന്ദി രാജാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താഴ്ത്തുന്നു, ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു. വി മേക് ഔർസെൽവ്സ് അവൈലബിൾ ബിഫോർ യു. ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രീവ ഖരു മഹാഷി കിരിമി ജുമഖാലു മുഖുഷു ഖരഹസ്തിനിയ ഷിമറഗ ഹസ്തരഹഷരഹൈദി. Glory, hallelujah, glory, glory, glory. Jibarike meni hashadara hastini. Daiva shabdan kelkuva nagrahamullavar thangala thanne samarpichu prarthichu kondayirikkuka. Kartave ennode idapedaname, ennode samsarikkaname. Angayude shabdam mathi, angayude aalochana mathi. Ange idapedaname ennu samarpichu kodukkuka. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കർത്താവിന്റെ മകനോട് സംസാരിക്കുന്നു. സാമൂഹികമായ മണ്ഡലങ്ങളിൽ, കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ആദ്യകാലങ്ങളിൽ അനേക ചോദ്യചിഹ്നങ്ങൾ, അനേക വെല്ലുവിളികൾ, ഒത്തിരി തടസ്സങ്ങൾ. വൺ ബൈ വൺ, ഒന്ന് നേടുമ്പോൾ അടുത്ത് പിന്നെയും തടസ്സം, പിന്നെയും തടസ്സം. ഫൈറ്റ് ചെയ്ത്, ഫൈറ്റ് ചെയ്ത്, ഇഞ്ച് ബൈ ഇഞ്ചായി വളരെ സ്ട്രഗിൾ ചെയ്ത് ആരംഭകാലങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആമെ നഷ്ടപ്പെട്ടു പോകുമെന്ന് നിരൂപിച്ച പല മണ്ഡലങ്ങളിൽ തകർന്നു പോകാതെ ആമെ നിലനിൽക്കുവാൻ, മുന്നോട്ട് വരുവാൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നേറുവാൻ എൻ്റെ കൃപ ഞാൻ എൻ്റെ മകന്മേൽ പകർന്നുവെന്ന് കർത്താവ് പറയുന്നു. പ്രതീക്ഷിക്കാത്ത ആമൻ നന്മകൾ, പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രാപിക്കാൻ ഞാൻ ഇടയാക്കിയെന്ന് കർത്താവ് പറയുന്നു. ലൈക്ക് ഷഖാരമഹസ്തുരിയ പ്രഗമറിയ ജുനി ശിവകാല മഹസ്ഥിരിയാദിൻ. മധ്യസ്ഥതയുടെ ആത്മാവിനെ എൻ്റെ മകന്മേൽ പകർന്നുകൊണ്ട് ഈ വരും കാലങ്ങളിൽ ജനത്തിന് വേണ്ടി ഇടുവിൽ നിൽക്കുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നു. ചില സന്ദർഭങ്ങളിൽ എങ്കിലും വൈ എന്ന് ചോദിച്ചു പോകുന്നു, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു പോകുന്നു. എനിക്കെല്ലാറ്റിൻ്റെയും മേൽ ഉദ്ദേശമുണ്ട് എന്ന് കർത്താവ് പറയുന്നു. എൻ്റെ ഹിതം ഞാൻ പൂർണ്ണമായി വെളിപ്പെടുത്തുമെന്ന് കർത്താവ് പറയുന്നു. ഞാൻ എൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തും, ആരത് തടുക്കും. ചിലരുടെ ആമൻ ജീവിത മണ്ഡലത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട്, സഭയുമായി ബന്ധപ്പെട്ട് പ്രോപ്പറായ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുന്ന ചില സമയങ്ങളിൽ എൻ്റെ മകന്റെ നാവിൽ ഞാൻ ആലോചന പകർന്നു തന്നുകൊണ്ട് അവർക്ക് തക്ക സമയത്ത് അഡ്വൈസ് കൊടുക്കാനും ആ അഡ്വൈസ് മുഖാന്തരം ആ പ്രശ്നങ്ങളിൽ നിന്ന് അവർ സോൾവ് ചെയ്ത് പുറത്തു വരാനും ഞാനൊരു പുതിയ അഭിഷേകം തരുമെന്ന് ദൈവാത്മാവ് പറയുന്നു. വേണ്ട സന്ദർഭങ്ങളിൽ ഞാൻ വചന മുഖാന്തരവും പാട്ടുകളിലെ വരികൾ മുഖാന്തരവും സ്വപ്നങ്ങൾ മുഖാന്തരവും
ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഓർത്തുകൊള്ളുക എന്ന് കർത്താവ് പറയുന്നു. ഞാനത് വീണ്ടും തുടരും. അത് വീണ്ടും അതിന് ദാരിദ്ര്യം ഉണ്ടാവാതെ അത് സമൃദ്ധിയായി തന്നുകൊണ്ട് ഇനിയും വരും കാലങ്ങളിൽ ശക്തിയായി ഉപയോഗിക്കുമെന്ന് കർത്താവ് പറയുന്നു. പ്രിയ കർത്താവേ, അങ്ങയുടെ മകന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണം, കൃപയിൽ മറയ്ക്കണം, ശക്തീകരിക്കണം, പുതുവരങ്ങളിൽ കൊടുക്കണം, അങ്ങ് തന്നെ കരം പിടിച്ച് നടത്തണം. പുതു അനുഭവങ്ങൾക്കായി സ്തോത്രം. പുതു അനുഭവങ്ങളെ ഒരുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അത് പ്രാപിപ്പാൻ ഇടയാക്കണം. യേശുവേ നാമത്തിൽ രാഗമാധുരാജകശിഖിനി റീബഖബാലാധുര പ്രഭഹംഷുമരാഗസ്തിനി ശകരഹസ്തിരിയാല ജമരാധിനി ശിവരഹംദിനി. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ കർത്താവിന്റെ മകനോട് സംസാരിക്കുന്നു. ആമിൻ. ഞാൻ ആമിൻ എന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ ആമിൻ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. എല്ലാറ്റിൻ്റെ മേൽ ഒരു യുക്തി, എല്ലാറ്റിൻ്റെ മേൽ ഒരു കടന്നു കയറിയുള്ള ഒരു ചിന്ത, അതങ്ങനെ വേണോ ഇത് ഇങ്ങനെ വേണോ എന്ന് ആമൻ ചിന്തിച്ച് യുക്തിയോടെ സ്റ്റെപ്പുകൾ എടുക്കുന്ന അനുഭവങ്ങൾ, ആമൻ മുൻകാലങ്ങളിൽ ആമൻ യുക്തി ഉപയോഗിച്ച പലയിടങ്ങളിലും വന്ന പരാജയങ്ങളെ ദൈവാത്മാവ് കാണുന്നു. എന്നാൽ ഈ വരും കാലങ്ങളിൽ എൻ്റെ ജ്ഞാനം ഞാൻ അധികമായി തന്നുകൊണ്ട്, എൻ്റെ കൃപ ഞാൻ അധികമായി പകർന്നുകൊണ്ട്, മാനുഷിക ജ്ഞാനത്തെക്കാൾ ഉപരി എൻ്റെ ആലോചനയും കൃപയും പകർന്നുകൊണ്ട് പുതിയ വഴികളിലേക്ക് ഞാൻ കരം പിടിച്ച് കൊണ്ടുപോകുമെന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് ചോദ്യം ചെയ്യാതെ അൺകണ്ടീഷണലി അവൻ ഒരു വ്യവസ്ഥകളും കൂടാതെ വിശ്വാസത്തോടെ എൻ്റെ പിന്നിൽ ഇറങ്ങി വരിക എന്ന് കർത്താവ് പറയുന്നു. ഞാൻ പുതുവഴികൾ തുറന്ന് ആമൻ ആരും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അഗോദരമായ അനുഭവങ്ങൾ ഒരുക്കി ഞാൻ നിന്നെ മാനിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ലൈക് ശുഖമന ഹസ്തര ഹർഷവര ഹയദിനി ദീവര ഹൈക്ക് ജിനു റിക ശിഖിരിയ ഹസ്തര പ്രമന ഹർഷവര ഹംദിനി. സാഹചര്യങ്ങൾ മാറും, വ്യക്തികൾ മാറും. ഇന്ന് ആശ വച്ചിരിക്കുന്ന, പ്രതീക്ഷ വച്ചിരിക്കുന്ന ആമൻ മണ്ഡലങ്ങൾക്ക് വ്യത്യാസം വരും. എന്നാൽ മാറ്റം വരാത്ത ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തുമെന്ന് കർത്താവ് പറയുന്നു. ചില വ്യക്തികളിൽ ആമൻ വരുന്നതായ മൂല്യച്യുതി, ആമൻ ധാർമ്മിക മണ്ഡലങ്ങളിലെ പരാജയം, ചില വ്യക്തികളിലെ ചില അനുഭവങ്ങൾ, അത് മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്നത് ദൈവാത്മാവ് കാണുന്നു. മാനുഷിക മുഖങ്ങളിൽ നോക്കാതെ വിളിച്ച ദൈവത്തെ മാത്രം നോക്കി മുന്നേറുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നു. ധാരാളം ആശയങ്ങൾ മനസ്സിലുണ്ട്. എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം, ഐഡിയാസ് ഒത്തിരി ഉണ്ട്. പക്ഷേ അതൊന്നും പ്രാബല്യത്തിലേക്ക് സക്സസ് ആയിട്ട് വരാൻ കഴിയാതിരിക്കുന്നത് കർത്താവ് കാണുന്നു. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാനുകൾ, ഒത്തിരി ആലോചനകൾ, ഒത്തിരി ആഗ്രഹങ്ങൾ. ആമേൻ. എന്നാൽ കർത്താവ് പറയുന്നു, വരും കാലങ്ങളിൽ എൻ്റെ മകൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഓരോന്നായി സഫലീകരിക്കപ്പെടാൻ പോകുന്നു, ഓരോന്നായി വെളിപ്പെടാൻ പോകുന്നു, അത് ഓരോന്നായി വെളിച്ചം കാണാൻ പോകുന്നു. ആ ആഗ്രഹങ്ങളെ, പ്ലാനുകളെല്ലാം സഫലീകരിക്കപ്പെടാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു. ഈ ദിവസങ്ങളിൽ സമയം വേറിട്ട് അധികമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊള്ളുക, അധികമായി കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങുക. അമൂല്യമായ ചില സന്ദേശങ്ങൾ, ശ്രേഷ്ഠകരമായ ചില ആലോചനകൾ ആമൻ ദൈവത്തിന് പറയാനുണ്ട് എന്ന് ആത്മാവ് പറയുന്നു. കർത്താവിന് തൻ്റെ മകനോട് അറിയിക്കാനുണ്ടെന്ന് കർത്താവ് പറയുന്നു. ആമൻ. കൂടുതലായി ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളുക. ഞാൻ നിന്നെ നടത്താൻ ശക്തൻ, ഞാൻ നിന്നെ കരം പിടിച്ച് കൊണ്ടുപോകാൻ ശക്തൻ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടെന്ന് ചില മണ്ഡലങ്ങൾ, ആമൻ ദൈവത്തിൻ്റെ ക്രിയകൾ വെളിപ്പെടേണ്ടെന്ന് ചില അന്തരീക്ഷങ്ങൾ ദൈവാത്മാവ് കാണുന്നു. ആമൻ. അവിടെ എൻ്റെ കരം അവിടേക്ക് ചെല്ലും. ആർക്കും പ്രവർത്തിക്കാനാവാത്ത മണ്ഡലങ്ങളിൽ ഞാൻ കരം നീട്ടി അത്ഭുതം ചെയ്യും എന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു. ദൈവസന്നിധിയിൽ ഞാൻ നിന്നെ ഒരു ജ്ഞാനിയായി വിവേകിയായി നിർത്തി അനേകർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ, അനേകർക്ക് സത്യമാർഗം പറഞ്ഞു കൊടുക്കാൻ, പ്രത്യേകിച്ച് യങ്ങർ ജനറേഷന് ആലോചനകൾ പറഞ്ഞു കൊടുക്കാൻ ഞാനൊരു പുതിയ അഭിഷേകം നിന്റെ മേൽ പകരുമെന്ന് ദൈവാത്മാവ് പറയുന്നു.
ടീച്ചിങ് സ്പിരിറ്റ് ഞാൻ നിന്നിൽ തന്നുകൊണ്ട്, ഉപദേശത്തിന്റെ ആത്മാവിനെ തന്നുകൊണ്ട് ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിൽ വഹിച്ചുകൊള്ളണമേ. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടുന്നു. ദൈവകൃപ അവിടുത്തെ മകൻ്റെ മേലെ അധികം പകരണം. ഉത്തരവാദിത്തങ്ങൾ അധികം കൊടുക്കണം, അധികം മാനിക്കണം, അധികം അവിടെ നിന്ന് ഉപയോഗിക്കണം, അധികം അവിടെ നിന്ന് പ്രയോജനപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവാത്മാവേ, ദൈവാത്മാവേ, അമ്മാമ്മയുടെ ദൈവത്തിന്റെ ആത്മാവ് ആമൻ ഇടപെടുന്നു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി വഴി നടത്താൻ കഴിവുള്ള ദൈവമാണ് ഞാനെന്ന അനുഭവങ്ങളിലൂടെ രുചിച്ചറിഞ്ഞുവെന്ന് കർത്താവ് പറയുന്നു. പല വിഷയങ്ങൾക്കായി ദൈവസന്നിധിയിൽ കേണപേക്ഷിച്ച് ഹൃദയം നുറുങ്ങി യാചിച്ച അനേക വിഷയങ്ങൾ ഒന്നൊന്നായി ഞാനതിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നു. ഞാൻ നിന്നെ നടത്തുവാൻ മതിയായവനല്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇനിയും ചില നന്മകൾ, ഇനിയും ചില അനുഗ്രഹങ്ങൾ ആമീൻ പ്രാപിക്കാനായിട്ടുണ്ട്. ആമീൻ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില പുതു അനുഭവങ്ങൾ, ആമീൻ ചില പുതിയ നന്മകൾ ആമീൻ തലമുറകൾ അനുഭവിക്കുന്നത് സ്വന്തം കണ്ണാലെ കാണാൻ ഞാൻ ഇനിയും ബലപ്പെടുത്തും എന്ന് കർത്താവ് പറയുന്നു. ചോദ്യം ചെയ്യാതെ ദൈവിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ദൈവിക പ്രവൃത്തികൾക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഓരോ വിഷയവും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇനി മുന്നിൽ വെച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഞാൻ മറുപടി നൽകുമെന്ന് കർത്താവ് പറയുന്നു. ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ കയറി ഇറങ്ങിയ താഴ്വരകളും കുന്നുമലകളും ആമീൻ വളരെ ത്യാഗം സഹിച്ചുകൊണ്ടുള്ള അനുഭവങ്ങൾ, ആമീൻ ഒത്തിരി ഒതുക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ അതിനെ തരണം ചെയ്യാൻ ദൈവസന്നിധിയിൽ ആമീൻ വീണുകൊണ്ടുള്ള അഭയയാചനകൾ, കർത്താവ് ഇതെല്ലാം ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുന്നു. എത്രയോ സന്ദർഭങ്ങളിൽ തകർന്നു പോകാവുന്ന സാഹചര്യങ്ങൾ വന്നു, അടിച്ചമർത്തുവാൻ ശ്രമിച്ച പല ആമീൻ ഘട്ടങ്ങൾ, എന്നാൽ ആർക്കും അവിടെ ഒന്നും ചെയ്യാനാകാതെ ഉള്ളം കയ്യിലെ ഭദ്രവസ്തു പോലെ ഞാൻ എൻ്റെ മകളെ കാത്തു എന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു. ചെന്നായ്ക്കൾക്കോ കുറുനരികൾക്കോ കൊടുക്കാതെ, ജീവനോ ആമീൻ പ്രാണനാപത്ത് വരാതെ ഞാൻ എൻ്റെ മകളെ കാത്തുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു. ജലഘഷകരഹസ്തിനി. അതിഭയങ്കരമായ ശാരീരികമായ രോഗത്താൽ, വ്യഥകളാൽ, ആമീൻ ചില പ്രത്യേകമായ ചില ആപത്തുകളാൽ രണ്ട് തവണ ഈ ലോകം വിട്ട് കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ വന്നു. പക്ഷെ ഞാൻ അവിടെ എൻ്റെ മകളെ കാത്തു എന്ന് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകൽ പറയുന്നു. ഇനിയും പ്രവൃത്തികൾ കാണാനുണ്ട്, ഇനിയും ദൈവപ്രവൃത്തികൾ വെളിപ്പെടാനുണ്ട്. ആമീൻ. വീണ്ടും പ്രാർത്ഥിച്ചുകൊള്ളുക, വീണ്ടും ദൈവസന്നിധി വിധേയപ്പെടുത്തി കൊടുക്കുക. എൻ്റെ പ്രവൃത്തികൾ ഞാൻ തുടരും, ആമീൻ. എൻ്റെ മകൾ സ്വന്തം കണ്ണാൽ അത് കാണും എന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു. കർത്താവ് തന്ന നല്ല ദൂതുകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം കർത്താവ് അറിയിക്കാനുള്ളത് അറിയിക്കും. ഞാൻ ആദ്യമേ അത് പറഞ്ഞായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലുള്ള ഒരു ഭാഗം എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വന്നു. ആ ഭാഗം ആദ്യം വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായിരുന്നു.
പണി മുഴുവൻ യഹമ്യാവിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചു. അതിൻ്റെ ആരംഭകനായിരുന്നു. എന്നാൽ നെഹമ്യാവ് പറഞ്ഞു എന്നറിയോ, ദൈവമേ ഈ പ്രവൃത്തികളൊക്കെ എനിക്ക് നന്മയായി തീരണമേ എന്ന് പറഞ്ഞാൽ, ആ പ്രവൃത്തി ചെയ്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങ് അതിൽ അയാൾ ഊറ്റം കൊണ്ടില്ല. കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ, ദശാംശം കൊടുക്കുന്നതും ദൈവത്തിന് കൊടുക്കുന്നതും ഇതെല്ലാം നല്ലതാ. പക്ഷെ അതിനകത്ത് നമുക്ക് ഊറ്റം കൊള്ളാനൊന്നുമില്ല. നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിൽ തരുന്ന ആ കണ്ണുനീർ എന്ന് പറഞ്ഞാൽ ആ നുറുക്കത്തിൻ്റെ അനുഭവത്തിൽ നമ്മളായിരിക്കണം. അത്ര മനോഹരമായി നമ്മളായിരിക്കണം എന്ന അവസ്ഥയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. അതിലായിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മുടെ പുറകെ വരും, നമ്മുടെ പുറകെ വരും. എന്നാൽ അതുകൊണ്ടല്ല നമ്മൾ ദൈവത്തെ സന്നിധിയിലായിരിക്കുന്നത്. അവളായിരിക്കുന്ന പൗലോസ് പറഞ്ഞ പോലെ, ഞാനായിരിക്കുന്നത് കൃപയാലായിരിക്കുന്നു, മറ്റൊന്നും പറയാനില്ല. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് തന്ന വചനമാ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് ഞാൻ വിളിച്ചു പറയുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സഭയെ ദൈവം പണിയുന്ന വചനം കൊണ്ടായിരിക്കുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണാത്ത മണ്ഡലങ്ങളും മേഖലകളും കർത്താവ് വചനത്താൽ തുറന്നു തരും. സകലതും നമുക്ക് കീഴ്പ്പെടുത്തിയിരിക്കുക കർത്താവ്. ഈ ദേശത്തിന് നമ്മളൊരു മാതൃക, ഇതൊക്കെ കർത്താവിൻ്റെ പദ്ധതിയാണ്. ഇന്ന് വന്ന ശക്തമായ ദൂതുകൾ, പ്രത്യേകിച്ച് സണ്ണിച്ചാനും ബാബുകുട്ടിക്കും വേണ്ടി വന്ന ദൂതുകൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് മമ്മിക്ക് വേണ്ടിയിട്ടുള്ളത് രാവിലെ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം കൺഫർമേഷൻ ഉണ്ടായിരുന്നു. കർത്താവ് കുറേ നാളുകൾക്ക് മുമ്പ് വത്സനെക്കുറിച്ച്, വത്സമൃതനെക്കുറിച്ച് കാണിച്ചു തന്ന ഒരു ദൂത് ഇന്ന് രാവിലെ ഞാനത് ഓർത്തു, ഇവിടെ വരച്ച് കാണിക്കാൻ തുടങ്ങുകയായിരുന്നു. ഈ രണ്ടുപേരുടെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അതുപോലെ തന്നെ സംഭവിക്കും. കർത്താവ് ഒരു വചനം പറഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും. യാതൊരു മാറ്റവുമില്ല. അത് ഞാനൊരു എക്സാമ്പിളാണ്. ഈ ദൈവത്തോടുള്ള, ഈ സഭയോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനോട് ദൈവം ഉറപ്പിച്ചിരിക്കുക. അല്ല കർത്താവേ, നന്ദി നന്ദി നന്ദി, ആയിരം നന്ദി. ഇത്ര സ്തുതിച്ചാലും മതിയാവത്തില്ല. ഞങ്ങൾക്ക് നീ എത്ര തന്നാലും ഇതിൻ്റെ എല്ലാം പുറകിൽ ഞങ്ങളുടെ കണ്ണുനീർ മാറ്റരുത്. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നുറുക്കം, ഈ ലോകത്തിലെ എല്ലാം ഉണ്ടെങ്കിലും ഞങ്ങളും ഞങ്ങളുടെ തലമുറയും കർത്താവേ എപ്പോഴും പരിശുദ്ധാത്മാവ് നനയ്ക്കുന്ന കണ്ണുകളാൽ നിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്നവരായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ എന്ത് നീ ഞങ്ങൾക്ക് തന്നാൽ അത് അനുഭവിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിൽ ശുശ്രൂഷയുള്ളവർ എഴുന്നേൽക്കട്ടെ. സഭയിൽ കൃപാപരവങ്ങളും ശുശ്രൂഷകളിലും വിശ്വസ്തർ എഴുന്നേൽക്കട്ടെ. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ചെയ്യുവാൻ അവരെ ഇടയാക്കണമേ. പുതിയ പുതിയ പുതിയത് കർത്താവേ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമ്പോൾ കഴുകൻ കർത്താവെ പുതിയ ചിറകോടെ പുതിയ തൂവലുകളോടെ പറന്നു കയറുന്നത് പോലെ ഈ സഭയിലെ മക്കൾ എഴുന്നേൽക്കട്ടെ. സൺസ് ഓഫ് ദ ഹൗസ് എഴുന്നേറ്റ് വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നന്ദി നന്ദി. നിന്റെ ദാസനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് നിന്റെ മകൻ ഉണ്ടാവുകയില്ല കർത്താവ്. വരുന്ന ദിവസങ്ങളിൽ നിന്റെ ഹിതപ്രകാരം നിന്റെ മകനെ കൊണ്ട് ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള അവസരം കർത്താവ് തുറക്കണമേ. നന്ദിയോടെ സ്തോത്രം 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 യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മ കർത്തൃത്വവും പരിശുദ്ധാത്മാവ് നൽകുന്ന വചനത്താലും ഇപ്പോഴും എപ്പോഴും നമുക്ക് കൂട്ടായി നമുക്ക് പണിയായി അനുഗ്രഹമായി ഇരിക്കുമാറാകട്ടെ. പകൽക്കാലം തന്നെ പുത്രനോട് നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ പിതാവായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും